നമസ്കാരം. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വികസനം വിഴിഞ്ഞം തുറമുഖം പദ്ധതി യാഥാർത്ഥ്യമാകുമെന്നതിന് പ്രകൃതി തന്നെ സൂചനകൾ നൽകിയിരിക്കുന്നു. ലത്തിൻ അതിരൂപതയുടെ തള്ളുകൾക്ക് ഒരുപക്ഷെ ഇത് അവസാനമായിരിക്കും. ഒരു സമയാധികം വേണ്ട, അത് ഇരട്ട ചങ്കായാലും പിടിക്കും. മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞാല് ഇരട്ട ചങ്ക ഇനി കുറ്റിയടിക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇതെല്ലാം തകർത്ത് അകത്തോട്ട് പോയി. ഞാൻ ഈ വിഴിഞ്ഞം കമ്മിറ്റി ആയിരുന്നപ്പോൾ ഞങ്ങൾ ചുമന്നുകൊണ്ട് രാത്രിക്ക് രാത്രി ഒരു കുരിശ് അവിടെ കൊണ്ട് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ അന്ന് കടലടിക്കുന്ന ആ കുരിശിലായിരുന്നു. ഇന്ന് അത് കഴിഞ്ഞിട്ട് ഒരു കിലോമീറ്റർ കടൽ അങ്ങോട്ട് പോയി. അവിടെ വിശാലമായിട്ട് സാധനം കിടക്കുന്നു. നമ്മുടെ കരിമ്പള്ളക്കാർക്കും നമ്മുടെ പഴയ പള്ളിക്കാർക്കും ഒക്കെ വലിയ വീടും ഒക്കെ ആയിട്ട് സ്ഥലമുണ്ട്. പത്ത് തന്നെ പതിച്ചു കൂടും എല്ലാത്തിനും. എല്ലാരും വിളിച്ചിട്ട് വാ. ആദ്യഘട്ടങ്ങളിൽ വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കെതിരെ ലത്തീൻ അതിരൂപതയും അവരുടെ പുരോഹിതന്മാരും പറഞ്ഞ കള്ളത്തരങ്ങൾ, അത് പൊളിയുന്ന കാഴ്ചകളാണ് നമുക്ക് നേരിട്ട് കാണുവാൻ സാധിക്കുന്നത്. ഈ ജനങ്ങളെയൊക്കെ ഇളക്കിക്കൊണ്ടുവരുമ്പോൾ ലത്തീൻ അതിരൂപതയും പുരോഹിതന്മാരും അവരോട് പറഞ്ഞത്, ആ ജനങ്ങളോട് പറഞ്ഞത്, തുറമുഖം പദ്ധതി, വിഴിഞ്ഞം തുറമുഖ പദ്ധതി സാഫല്യമായി കഴിഞ്ഞാൽ, യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കടൽ തീരത്തെ എടുത്തുകൊണ്ടുപോകും, അല്ലെങ്കിൽ കരയെ കടലെടുക്കും എന്ന് തന്നെയാണ്. അതായത് കടൽ ഉള്ളിലേക്ക് കയറി കരയെ വിഴുങ്ങുമെന്ന്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ശംഖുമുഖം തീരങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഒരുപക്ഷെ കടൽ തീരത്തെ വിഴുങ്ങുകയല്ല ചെയ്തത്, കടല് തിരിച്ചിറങ്ങിയിരിക്കുന്ന കാഴ്ചകൾ. കടൽ കയറി തീരം കാണാൻ പറ്റാതെ വരുന്ന ഭാഗങ്ങളെല്ലാം ഇപ്പോൾ വ്യക്തമായി നമുക്ക് അവിടെ പോയിരുന്ന് തന്നെ ആസ്വദിക്കാൻ പാകത്തിന് എത്തിയിരിക്കുന്നു. ഇതുപോലെ കടല് കരകയറി കുടുംബങ്ങളും വീടുകളും എല്ലാം നശിക്കുമെന്ന് പറഞ്ഞിരുന്ന ലത്തീൻ അതിരൂപതയുടെ കള്ളങ്ങൾ താറുമാറായി പൊളിയുന്നൊരവസ്ഥ. അവിടുത്തെ ജനവിഭാഗം പറഞ്ഞിരുന്നു, എന്തുകൊണ്ടും വിഴിഞ്ഞം തുറമുഖ പദ്ധതി നമുക്ക് നല്ലതിനാണ്, നമ്മുടെ വികസനത്തിന് വേണ്ടിയാണ് എന്നൊക്കെ. അതൊക്കെ സത്യമായിരുന്നു. വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഒരിക്കലും ജനങ്ങളുടെ ജീവിതത്തെയോ അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നോട്ടു പോക്കിനെയോ തടസ്സമായി നിൽക്കില്ല എന്ന പ്രകൃതി തന്നെ തെളിവ് നൽകിയിരിക്കുന്നു. ഇങ്ങനെ വിഴിഞ്ഞം തുറമുഖ പദ്ധതി ജനങ്ങൾക്ക് ദോഷമായി ഭവിക്കുമെന്ന് ജനങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച പുരോഹിതന്മാരുടെ ഓരോ വിക്രിയകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ദേഷ്യം വരും. കാരണമുണ്ട്. തായ്ലൻഡ് വരെ പോയി. ഇപ്പോൾ കുറച്ചു മുമ്പ് നമ്മൾ കണ്ടില്ലേ ആ ഒരു വീഡിയോ? ഈ പുരോഹിതൻ ജനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് തായ്ലൻഡിൽ പോയി എന്നും പറഞ്ഞ, തായ്ലൻഡിൽ വിദേശയാത്രയ്ക്ക് സുഖലോലുപിതനായി വസിച്ചിരുന്നു എന്നതിൻ്റെ തെളിവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ തന്നെ ഈ പുരോഹിതനെതിരെ നോട്ടീസുകൾ അടിച്ചിറക്കിയിരുന്നു. അന്നും ഈ പുരോഹിതന്മാർ ദൈവത്തിൻ്റെ കുഞ്ഞാടുകളാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നു. ഇപ്പോൾ കേരളത്തിന് വന്നു ചേരേണ്ട ഒരു നല്ല സന്ദർഭത്തെ, നല്ലൊരു വികസനത്തെ ഇവർ ഇങ്ങനെ തടയുന്നത് എന്തർത്ഥത്തിലാണ്, ആർക്കു വേണ്ടിയാണ് എന്നതും ഒരു ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുന്നുണ്ട്. എന്തായാലും പ്രകൃതി തന്നെ ഇതിനുള്ള മറുപടി കൊടുത്തു എന്ന് വേണം പറയാൻ. തീരമെടുത്തിരുന്ന കടൽ ഇപ്പോൾ പുറകിലേക്ക് വലിഞ്ഞിരിക്കുന്നു. വ്യക്തമായി പഴയ ശംഖുമുഖത്തിൻ്റെ തീരങ്ങളൊക്കെ നമുക്ക് കാണുവാൻ പറ്റുന്ന ചില ചിത്രങ്ങൾ കൂടി കാണിക്കാം, അപ്പോൾ കുറച്ചുകൂടി വ്യക്തമാകും. എന്തായാലും വിഴിഞ്ഞം തുറമുഖമെന്ന് പറയുന്ന ആ ഒരു പദ്ധതി, ആ പദ്ധതി നടപ്പിലായി കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാവിധ ഗുണങ്ങളും അനുഭവിക്കാൻ പോകുന്നത് ഒരുപക്ഷെ അവിടുത്തെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങൾ തന്നെയാവും. വിശ്വാസം എന്നതിനെ ഒരായുധമാക്കിയെടുത്തുകൊണ്ട് തുറമുഖം പദ്ധതിയെ തടുക്കാൻ നിൽക്കുന്ന ഈ പറയുന്ന വികാരിമാരോട്, പുരോഹിതന്മാരോട്, നിങ്ങൾ എത്രയൊക്കെ മറച്ചു പിടിച്ചാലും ആ പദ്ധതിയുടെ വികസനം അല്ലെങ്കിൽ ആ പദ്ധതിയുടെ ഗുണങ്ങൾ ജനങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും. അതിനുള്ള തെളിവുകൾ അവിടുത്തെ പ്രദേശവാസികൾ തന്നെ പറയുന്നു. വിഴിഞ്ഞം തുറമുഖ പദ്ധതി വരണം. ആ പദ്ധതി വന്നത് കൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവുകയുള്ളൂ എന്ന്. എന്നിട്ടും ലത്തീൻ അതിരൂപത എന്തുകൊണ്ട് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ ഇത്രമേലേറെ എതിർക്കുന്നു എന്നതിൽ ഒരു ദുരൂഹതയുണ്ട് എന്നത് 100% സത്യമാണ്. ആ സത്യം ഒരുപക്ഷെ ഇപ്പോൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് വിളിച്ചോതുന്നത് ലത്തീൻ അതിരൂപതയുടെ തള്ളുകൾ പൊളിയുന്നു എന്ന് തന്നെയാണ്. വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ അന്നവർ ജനങ്ങളെ രോക്ഷാകുരലാക്കി എടുത്തുകൊണ്ട് വന്നിരുന്ന പ്രധാന പ്രശ്നം, തീരത്തെ കടലെടുക്കും, അതുവഴി കുടുംബങ്ങൾക്ക് വീടുകൾ നഷ്ടപ്പെടും, അവരുടെ വസ്തുവകകൾ നഷ്ടപ്പെടും എന്നൊക്കെ തന്നെയാണ്. ഇന്ന് അത് കേവലം വെറും പൊള്ളയായ കള്ളത്തരങ്ങൾ മാത്രം എന്ന് പ്രകൃതി തന്നെ ഉറപ്പാക്കുന്നു. ഇത് വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമാകുമെന്നതിൻ്റെ 100-110% ഉറപ്പ് നൽകുന്ന തെളിവുകൾ തന്നെയാണ്. വെബ് ഡെസ്ക്,
തത്വമായി ന്യൂസ് പവർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.